നമസ്കാരം. ഞാൻ എൻ്റെ പുതിയ ഒരു സിനിമയുടെ വിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത് ദിനേഷ് പള്ളത്ത് തിരക്കഥയൊരുക്കിയ അബ്ബാ മൂവീസ് നിർമ്മിച്ച ഒരുപാട് താരങ്ങളുള്ള അനൂപ് മേനോനൊക്കെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ച നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. മരട് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. പക്ഷേ ഇപ്പോൾ ചെറിയ കോടതി വിധികളും കാര്യങ്ങളും കോടതി കയറ്റമൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അപ്പോൾ അതിനൊക്കെ ശേഷം പുതിയൊരു പേരുമായിട്ടാണ് ആ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വിധി എന്നാണ് പുതിയ ആ ചിത്രത്തിൻ്റെ പേര്. നമ്മുടെ മരട് ഫ്ലാറ്റ് പൊളിക്കുന്ന സംഭവമായിട്ടുള്ള ബന്ധപ്പെട്ട കഥ പശ്ചാത്തലമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. മനോജ് ഗജയനും സാജൻ സുദർശൻ എന്ന പുതിയ ഒരു താരം, നൂറിൻ ഷെരീഫ്, സരയു. എനിക്ക് ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഞാനതിൽ ചെയ്തിരുന്ന മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം. എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉള്ളൊരു കഥാപാത്രമാണ്. ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളുടെ കഥകളധികം മലയാള സിനിമ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഇത്തരത്തിലുള്ള സിനിമയാണ്, ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളൊക്കെ പറയുന്ന ഒരു സിനിമ കൂടിയാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഫ്ലാറ്റുകൾ പോലും ആ പൊളിച്ചു കളഞ്ഞ ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ കൂടിയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന ദിനേഷ് പള്ളത്തിൻ്റെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റോറിയാണ്, തിരക്കഥാ രചനയാണ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നായികമാരായിട്ട് ഷീലു എബ്രഹാമുണ്ട്, നൂറിൻ ഷെരീഫ്, സരയു തുടങ്ങിയുള്ള കുറേ താരങ്ങളുണ്ട്. അതിലുപരിയായിട്ട് എൻ്റെ മകൾ ഒരു ചെറിയ നല്ല കഥാപാത്രം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇളയ മകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് സിനിമയിലായിപ്പോൾ, മൂന്നാമത്തെ സിനിമയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. കാരണം എൻ്റെ ഒരു വ്യത്യസ്ത വേഷം, ഇങ്ങനൊരു പശ്ചാത്തലം, നല്ലൊരു മൂഡായിരുന്നു സിനിമയുടെ എന്ന് പറഞ്ഞാൽ. ഞങ്ങളൊരു ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഷൂട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഭയങ്കര രസകരമായിട്ടുള്ള ഷൂട്ടിങ്ങായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എൻ്റെ മകളെ അഭിനയിക്കുന്നു, എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം കിട്ടുന്നു. അങ്ങനെ ഈ സിനിമ കാത്തിരുന്ന് കാത്തിരുന്ന് കോടതിയിൽ നിന്നൊക്കെ വിട്ടുകിട്ടി റിലീസാവുകയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുന്ന ഒരു നല്ല അനുഭവമായിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം മരട് ഫ്ലാറ്റ് പൊളിച്ചതൊക്കെ നമ്മൾ ഏകദേശം മറന്നു തുടങ്ങി. കാരണം ചൂടോടെ വരേണ്ട ഒരു സിനിമയായിരുന്നു, പക്ഷേ ഒരിത്തിരി വൈകിപ്പോയി. പക്ഷേ ആ എല്ലാ മറവികളെയും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സിനിമ നിങ്ങളിലേക്ക് വരികയാണ്. എല്ലാവരും ഈ ചിത്രം കാണണം, കണ്ടനുഗ്രഹിക്കണം. കൊറോണ കാലത്തും ചില ചെറിയ ചെറിയ സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. എന്നാലും ഞാൻ ത്രൂ ഔട്ടായിട്ട് വരുന്ന സിനിമകൾ കുറേ കാലമായിട്ട് കുറവായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ടായിട്ട് വരുന്ന സിനിമയാണ് ഈ മരടിൻ്റെ കഥ പറയുന്ന വിധി എന്ന് പറയുന്ന സിനിമയും, പിന്നെ നേപ്പാളിൽ ചിത്രീകരിച്ച തിരുമാലി എന്ന് പറയുന്ന സിനിമ. അത് ഷാഫി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള രാജീവ് ഷെട്ടി സംവിധാനം ചെയ്ത, നമ്മുടെ സേവിയർ അലക്സ് എന്ന് പറയുന്നതിൻ്റെ സുഹൃത്ത് തിരക്കഥ എഴുതിയ ലോറൻസ് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടമാണ് തിരുമാലി. ബിബിൻ ജോർജാണ് അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഞാനും ജോണി ആൻ്റണി ചേട്ടനും ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട്. ലിച്ചിയാണ് അതിൽ നായിക. ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, സലികുമാറുണ്ട്, നസീർ സംക്രാന്തി പോലെ കുറേ ആർട്ടിസ്റ്റുകളുള്ളൊരു നല്ല സിനിമയാണ്. കാരണം അത് ഈ രണ്ട് പടങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പടത്തിൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിധിയിൽ ചെയ്യുന്നത്. തിരുമാലയിൽ നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം രണ്ട് സിനിമയും പ്രതീക്ഷ നൽകുന്ന സിനിമകളാണ്. ഇതിനിടയ്ക്ക് കൊച്ചു കൊച്ചു പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ടി കെ രാജീവ്കുമാർ സാറിൻ്റെ അടക്കം ഉള്ള സിനിമകൾ, വിഷ്ണു ഉണ്ണികൃഷ്ണനോടൊപ്പമുള്ള സിനിമകൾ, നമ്മുടെ ഹരീഷ് കണാരൻ നായകനാകുന്ന സിനിമ, അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ബന്ധങ്ങളുടെ പുറത്തു പോയി അങ്ങനെയൊക്കെ കുറേ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ഈ കാലത്തും കഴിഞ്ഞു. ഇത്ര നാളും
ഒരു നൂറിലധികം ചിത്രങ്ങളിലൂടെ അധികം ചിത്രങ്ങളിൽ അഭിനയിച്ച് കഴിഞ്ഞു. ഞാൻ എണ്ണം എടുത്തിട്ടില്ല, നൂറിലധികം കഴിഞ്ഞു. ഇത്ര നടന്ന പ്രോത്സാഹനം വീണ്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തീർച്ചയായിട്ടും മരട് എന്ന് പറയുന്ന മരട് ഫ്ലാറ്റിൻ്റെ കഥ പറയുന്ന വിധി എന്ന ചിത്രം, അപ്പോൾ എല്ലാവരും ആ ചിത്രം കാണണം, അനുഗ്രഹിക്കണം. ഒപ്പം എനിക്കും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണം.